കൈനൽമഴ മൂലം കുന്നങ്ങളും പുല്ലണിച്ചാൽ പടവിൽ കൊയ്ത്തു മുടങ്ങി മലയോരത്തെ നെൽകർഷകർക്കും സമ്മാനിച്ചത് ദുരിതം ചേറ്റുവ പാലക്കരിമുകളിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കൂട്ടിയിടിച്ച് അൻപതോളം പേർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റവരെ തൃശൂർ അശ്വതി ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന് കാരണം അമിത വേഗം പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൂടി കയറും ബുധനാഴ്ച നടക്കുന്ന ആനയോട്ടത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി നമസ്കാരം സ്വാഗതം വാർത്തകൾ വിശദമായി മൂലം കൊയ്ത്ത് മുടങ്ങി കുന്നംകുളം മേഖലയിൽ കൊയ്ത്ത് പൂർത്തിയാക്കാനാകാതെ രണ്ടു ദിവസം മുൻപാണ് പുല്ലണിച്ചാൽ കോൾപ്പടവിലെ കൊയ്ത്ത് ആരംഭിച്ചത് എന്നാൽ വേനൽമഴ മൂലം കർഷകർ കൊയ്ത്ത് നിർത്തിവെച്ചു ഒന്നിട്ടുവിട്ട ദിവസങ്ങളിലായി ഇനിയും മഴ പെയ്താൽ കൊയ്ത്ത് ശരിയായ രീതിയിൽ നടത്താനാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ പഴഞ്ഞി കാട്ടക്കാമ്പൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന പുല്ലണിച്ചാൽ കോൾപ്പടവിൽ രണ്ട് കൊയ്ത്തുമെതിയന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടക്കുന്നത് മൂപ്പ് കുറവുള്ള ജ്യോതി വിത്താണ് എൺപത്തിയെട്ട് ഏക്കറുള്ള ഈ പടവിൽ കൃഷി ചെയ്തത് മഴയ്ക്ക് മുൻപ് മുപ്പത് ഏക്കറോളം പാടശേഖരത്തെ കൊയ്ത്ത് പൂർത്തിയാക്കിയിരുന്നു ശേഷിക്കുന്ന അൻപതേക്കറിലെ കൊയ്ത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് മൂന്ന് വർഷം മുൻപ് വേനൽ മഴയിൽ കൃഷി നശിച്ചതോടെയാണ് പുല്യാണിച്ചാൽ കൊൾപ്പടവിലെ കർഷകർ നേരത്തെ കൃഷിയിറക്കാൻ തീരുമാനിച്ചത് കനത്ത വേനലിൽ പല കർഷകർക്കും ഇത്തവണ പ്രതീക്ഷിച്ച നെല്ല് കിട്ടിയില്ല കടം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള നെല്ലാണ് എല്ലാവരും ഒരു പ്രതീക്ഷയായിരുന്നു

ഈ മഴയ്ക്ക് ശേഷം കർഷകർക്ക് അടുത്ത കൃഷി കനത്തു പെയ്ത വേനൽമഴ കുമ്പച്ചൂടിന്റെ കാഠിന്യം കുറച്ചുവെങ്കിലും മലയോരത്തെ നെൽകർഷകർക്ക് ദുരിതമാണ് സമ്മാനിച്ചത് മുണ്ടങ്ങൻ കൊയ്ത്ത് നടക്കുന്ന സമയമായതിനാൽ മഴ കൊയ്ത്തിന് തടസ്സമായി കൊയ്യാറായി നിൽക്കുന്ന പാടങ്ങളിൽ നെൽക്കതിരകൾ മഴയിൽ നശിക്കുമെന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത് മറ്റു മറ്റത്തുറിലെ വിസ്തൃതമായ കോടാലി പാടത്ത് കൊയ്ത്ത് പകുതിയോളം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ധികം ഇനിയും കൊയ്യാനുണ്ട് മഴ കനത്തുപെയ്താൽ വിളഞ്ഞു പാകമായി നിൽക്കുന്ന നെൽക്കതിരകൾ ചായുമെന്ന ഭീതിയാണ് കർഷകർക്കുള്ളത് നെൽച്ചിരികൾ വെള്ളത്തിൽ വീണാൽ കൊയ്തെടുക്കാനും ബുദ്ധിമുട്ടാകും മഴ പെയ്ത് കണ്ടങ്ങളിൽ വെള്ളം നിറഞ്ഞാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാനും പറ്റാതെ വരുമെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയ്ത്ത് നിറഞ്ഞ കോടാലി മാങ്കുറ്റുപാടം പാടശേഖരങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നെല്ലും വൈക്കോലും തിങ്കളാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിൽ നനഞ്ഞു നെല്ല് പാടത്തുനിന്ന് നീക്കിയെങ്കിലും ചുരുട്ടി കെട്ടുന്ന മെഷീൻ എത്താത്തതിനാൽ വൈക്കോൽ പാടത്ത് തന്നെ ഇട്ടിരിക്കുകയാണ് ഇനിയും മഴ പെയ്താൽ വൈക്കോൾ ചീന്നു നശിക്കാനിടവരുമെന്നും കർഷകർ പറയുന്നു ചേറ്റുവ പാലത്തിന് മുകളിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കൂട്ടിയിടിച്ച് അൻപതോളം പേർക്ക് പരിക്കേറ്റു ബസ് പാലത്തിന്റെ കൈവരി ഇടിച്ചു തകർത്തു പാലത്തിന് താഴേക്ക് ബസ് മറിയാതിരുന്നതു മൂലം വൻ അപകടം ഒഴിവായി തിങ്കളാഴ്ച രാവിലെ പത്തോടെയാണ് സംഭവം എറണാകുളത്തുനിന്ന് ഗുരുവായൂരിലേക്ക് പോയിരുന്ന ആറ്റുപറമ്പത്ത് ബസ്സും ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന പ്രിൻസ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് ആറ്റുപുറമ്പത്ത് ബസ് പാലത്തിന് മുകളിൽ നിന്ന് തെന്നി പ്രിൻസ് ബസിൽ ഇടിക്കുകയായിരുന്നു അമിത വേഗവും മഴ പെയ്തതുമൂലം ബ്രേക്ക് ലഭിക്കാതിരുന്നതുമാണ് അപകട കാരണമെന്നും അറിയുന്നു പരിക്കേറ്റവരെ ചേറ്റുവ ടി എം ആശുപത്രിയിലും എങ്ങണ്ടിയൂർ എം ഐ മിഷൻ ആശുപത്രിയിലും ചാവക്കാട് രാജ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സാരമായി പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും ജോലിക്കാരായിരുന്നു കൂടുതൽ പേർക്കും നെറ്റിയിലും മൂക്കിലും കയ്യിലുമാണ് പരിക്കേറ്റത് പ്രിൻസ് ബസ്സിലെ യാത്രക്കാർ നിലവിളിച്ചതോടെ സെക്കൻഡുകൾക്കുള്ളിൽ ബസ് നിയന്ത്രണ വിധേയമാക്കി യാത്രക്കാർ താഴേക്ക് നോക്കിയപ്പോൾ ചേറ്റുവ പുഴ കണ്ട് ബൈ ചകിതരാവുകയായിരുന്നു ബസ് ആടിയാടി വരുന്നത് തന്നെ യാത്രക്കാർ കണ്ടിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഇടിയും നടന്നു നാട്ടുകാരും ചാവക്കാട് എസ് ഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തെ തുടർന്ന് ബസ്സുകളിൽ നിന്ന് ഓയിൽ ചോർന്നതിനാൽ ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് റോഡ് വൃത്തിയാക്കി ലക്ഷങ്ങൾ മുടക്കി ആധുനിക രീതിയിൽ ചേറ്റുവ പാലത്തിൽ ടാറിംഗ് നടത്തിയിട്ടും അപകടം പതിവാകുന്നു മാസങ്ങൾക്ക് മുമ്പാണ് പാലത്തിൽ ടാറിംഗ് നടത്തിയത് എന്നാൽ ടാർ ചെയ്ത ഭാഗം മിനുസമായി കിടക്കുന്നതിനാൽ മഴ പെയ്യുമ്പോൾ വാഹനങ്ങൾക്ക് ബ്രേക്ക് കിട്ടുന്നില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു വളരെ ചെലവേറിയ ടാറിംഗ് നടത്തിയതിനു ശേഷം ഇവ വീണ്ടും പൊളിച്ച് റീടാറിംഗ് നടത്തിയിരുന്നു ഏറെക്കാലമായി അറ്റകുറ്റപ്പണികൾ നടത്താതെ കിടന്ന പാലത്തിൽ ചെലവേറിയ കോൺക്രീറ്റ് നടത്തിയതിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ആക്ഷേപവും തിങ്കളാഴ്ച ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടം റോഡിലെ അശാസ്ത്രതയം മൂലമാണെന്ന് പറയുന്നു ചാറ്റൽമഴയിൽ റോഡ് കൂടുതൽ മിനിസമുള്ളതാവുകയും ബ്രേക്ക് കിട്ടാതെ വരികയും ചെയ്യുകയാണ് കഴിഞ്ഞ മഴക്കാലത്ത് ചെറുതും വലുതുമായ ഒട്ടേറെ അപകടങ്ങളാണ് പാലത്തിൽ ഉണ്ടായത് പ്രസിദ്ധമായ ഗുരുവാർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കുടികയറും കുടിയേറ്റത്തിന് ശേഷമുള്ള ക്ഷേത്രനഗരിയിലെ പത്ത് ദിനരാത്രങ്ങളും ആചാരത്തിന്റെയും താളമേളങ്ങളുടെയും ഹൈദവ കലകളുടെയും സംഗമ വേദിയായി മാറും കുംഭത്തിലെ പൂയം പൂയംനാളിൽ സ്വർണധ്വജത്തിൽ സപ്തവർണക്കൊടി ഉയർന്നാൽ പിന്നെ കൃഷ്ണനഗരിയിലെ പത്ത് നാളുകളിലെ ഇരവു പകലുകളും ഭക്തിയുടെയും കലകളുടെയും സംഗമ നിമിഷങ്ങളായിരിക്കും ക്ഷേത്രം ഊരാളൻ തന്ത്രി നമ്പൂതിരിപ്പാടിന് കുറയും പവിത്രവും നൽകുന്ന ആചാര്യവരണത്തിന് ശേഷമാണ് കൊടിയേറ്റം നടക്കുക ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ആചാര്യവരണം രാത്രി എട്ടരയ്ക്കു ശേഷം അർദ്ധരാത്രിക്ക് മുൻപായി കൊടിയേറ്റം നടക്കും ശേഷം ക്ഷേത്രത്തിൽ അത്താഴപൂജ ശ്രീഭൂതബലി വിളക്ക് എന്നീ ചടങ്ങുകളും ഉണ്ടാകും തുടർന്നുള്ള ദിവസങ്ങൾ ആചാരാനുഷ്ഠാനത്തിന്റേതാണ് ഉത്സവത്തിന്റെ രണ്ടാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ ദിക്കു കൊടികൾ സ്ഥാപിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും രാത്രിയും ശ്രീഭൂത ബലിക്ക് ഗുരുവായൂരപ്പനെ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും മണ്ഡപത്തിൽ എഴുന്നള്ളുന്ന കണ്ണനെ കണ്ടുതൊഴാൻ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറ് ഉത്സവത്തിന്റെ ആറാം വിളക്ക് മുതൽ സ്വർണക്കോലം എഴുന്നള്ളിക്കും എട്ടാം ദിവസമാണ് അതിപ്രധാന താന്ത്രിക ചടങ്ങായ ഉത്സവ ബലി ഒൻപതാം ദിവസം ജനക്ഷേമാന്വേഷണത്തിനായി ഗുരുവായൂരപ്പൻ ക്ഷേത്രമതിൽക്കകം വിട്ടു പുറത്തിറങ്ങും തുടർന്ന് പള്ളിവേട്ടയും പത്താം ദിവസം ആറാട്ടും നടക്കും പള്ളിവേട്ട ആറാട്ടു ദിവസങ്ങളിൽ പുറത്തേക്കെഴുന്നള്ളുന്ന ഭഗവാനെ സ്വീകരിക്കാൻ ഭക്തജനങ്ങളും ഒരുങ്ങിയിരിക്കും വഴിനീളെ നിറപ്പറയും നിലവിളക്കും അലങ്കാരങ്ങളും നടത്തിയാണ് ഭഗവാനെ സ്വീകരിക്കുക ഉത്സവത്തോടനുബന്ധിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായവർ അടക്കം നൂറുകണക്കിന് കലാകാരന്മാരാണ് കലാവിരുന്നിനെത്തുക കലാപരിപാടികൾ ദിവസവും രാവിലെ ആറിന് ആരംഭിച്ച് പാതിരാവരെ നീളും തെക്കേ നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പ്രസാദ ഊട്ടം ഉണ്ടാകും രണ്ടര കോടി രൂപയാണ് ഉത്സവ ചടങ്ങുകൾക്കായി ദേവസ്വം മാറ്റിവെച്ചിരിക്കുന്നത് പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ബുധനാഴ്ച വിദേശികളടക്കം പതിനായിരങ്ങളെത്തുന്ന ആനയോട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കൊടിയേറ്റ ദിവസം കാലങ്ങളായി മുടക്കമില്ലാതെ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ആനയോട്ടവും ആനയില്ല ശിവേലിയും ഈ രണ്ട് ചടങ്ങുകൾക്ക് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും ആനയില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉത്സവം ഏകാദശി പോലെയുള്ള വിശേഷാവസരങ്ങളിൽ കൊച്ചി രാജാവിൻറെ അധീനതയിലുള്ള തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നാണ് അക്കാലത്ത് ഗുരുവായൂരിലേക്ക് ആനകളെ കൊണ്ടുവന്നിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന കോഴിക്കോട് സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ ഒരിക്കൽ സൗന്ദര്യപ്പിണക്കമുണ്ടായി ഇതേ തുടർന്ന് ആവർഷം കൊച്ചി രാജാവ് ഗുരുവായൂരിലേക്ക് ആനകളെ അയച്ചില്ല ആനകളെത്താത്തതിനെ തുടർന്ന് ആവർഷം ഉത്സവ ദിവസത്തെ ശിവേലി ആനയില്ലാതെ നടത്തേണ്ടിവന്നു ഈ വിഷമം ഉള്ളിലൊതുക്കി ഭക്തർ ഗുരുവായൂരപ്പന് മുന്നിൽ മനമൊരുകി പ്രാർത്ഥിച്ചു ഉച്ചതിരിഞ്ഞതോടെ തൃക്കണാമതിലകം ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ഒരുക്കി നിർത്തിയിരുന്ന ആനകൾ ചങ്ങല പൊട്ടിച്ച് കുടമണികിലിക്ക് ഗുരുവായൂരിലേക്ക് ഓടിയെത്തിയെന്നാണ് ഐതിഹ്യം ഈ സംഭവത്തെ അനുസ്മരിച്ചാണ് ഇന്നും ആനയോട്ടം നടക്കുന്നത് മഞ്ജുളാൽ നിന്ന് ആദ്യം ഓടിയെത്തി കിഴക്കേ ഗോപുര നട കിടക്കുന്ന ആനയെയാണ് വിജയിയായി പ്രഖ്യാപിക്കുക വിജയിയാകുന്ന ആനയ്ക്ക് ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിനകത്ത് വിഐ പി പരിഗണന നൽകും ഉത്സവ ദിവസങ്ങളിൽ ഭഗവാന്റെ തിടമ്പേറ്റാനുള്ള അവകാശവും ഈ ആനകൾക്കാണ് മറ്റ് ആനകളാണ് ഈ ആനയ്ക്ക് പട്ടയും മറ്റും എത്തിച്ചു നൽകുക ക്ഷേത്രത്തിലെ നിവേദ്യമായ വിശിഷ്ട വിഭവങ്ങൾ ചോറ് പായസം പഴം തേങ്ങ എന്നിങ്ങനെയുള്ള ആഹാരസാധനങ്ങളും സമൃദ്ധിയായി നൽകും അന്ന് ആനയില്ലാതെ ഷീവേലി നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് അമ്പത്തിരണ്ട് ആനകളുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും ആനയില്ലാതെ ശിവേലി നടത്തുന്നത് ടി വിനോസ് ഗുരുവായൂർ കണിമംഗലത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പതിനഞ്ചോളം കോഴികൾ ചത്തു തച്ചാട്ടിൽ ഷാജി പുല്ലാടൻ ജോണി എന്നിവരുടെ വീടുകളിലെ കോഴികളെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത് കൂട്ടമായി എത്തിയ നായ്ക്കൾ കൂടുപൊളിച്ച് കോഴികളെ കൊന്നൊടുക്കുകയായിരുന്നു പ്രദേശത്ത് ആക്രമണകാരികളായ തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചിട്ടുണ്ട് ഏങ്ങണ്ടിയൂരിൽ സി പി എം പ്രവർത്തകന്റെ വീട്ടിൽ കയറി സ്ത്രീകൾ ഉൾപ്പെടെ ഏഴുപേരാക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ എട്ടുപേർക്കെതിരെ വാടനപ്പള്ളി പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ നാട്ടിക ഹൌസിംഗ് സഹകരണ സംഘം ഡയറക്ടറും തൃത്തലൂർ സ്വദേശിയുമായ നെടുവായിൽ മനോഹറിന്റെ വീട്ടിൽ ആക്രമണം നടത്തിയ സംഭവത്തിലാണ് കേസ് ആയിരം ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇട്ടംഗ സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിൽ വീട്ടുടമസ്ഥൻ മനോഹറിന്റെ ബന്ധു എട്ടുവായി രാഘവൻ ഭാര്യ പ്രഭാവതി കരിയപ്പാടത്ത് സുനിൽ ചുള്ളിയിൽ സന്തോഷ് ഭാര്യ പ്രജീഷ ചുള്ളിയിൽ രമേശ് ഭാര്യ പ്രമീള എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വീട്ടിൽ അതിക്രമിച്ചു കയറി മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചതിനും സ്ത്രീകൾക്ക് മാനഹാനി വരുത്തുകയും ചെയ്തതിനാണ് കേസ് എടുത്തിരിക്കുന്നത് അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി കടങ്ങോട് പഞ്ചായത്തിലെ ചെറുമനേങ്ങാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് രേഖകളില്ലാതെ മണ്ണെടുത്തിരുന്നത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എസ്ഐ വനിൽ കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് മണ്ണെടുപ്പ് നടത്തിയിരുന്ന ജെസിബിയും ടിപ്പർ ലോറിയും പിടികൂടുകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി നടന്നുവരുന്ന സഹസ്രകലശ ചടങ്ങിന്റെ ഭാഗമായി തത്വ ഹോമവും തത്വകലശാഭിഷേകവും നടന്നു തിങ്കളാഴ്ച രാവിലെ ശിവേലിക്ക് ശേഷം മണിയോടെ നമസ്കാര മണ്ഡപത്തിലായിരുന്നു തത്വകലശ ഹോമം തുടർന്ന് ഉച്ചപൂജയ്ക്ക് മുൻപായി തന്ത്രി ചേന ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പിന് തത്വകലശം അഭിഷേകം ചെയ്തു തുടർന്ന് കൂത്തമ്പലത്തിൽ പട്ട് നെറ്റുപട്ടം വെഞ്ചാമരം ആലവട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച കലശ മണ്ഡപത്തിൽ സ്ഥലശുദ്ധി വരുത്തി പത്മമിട്ടതിൽ കമിഴ്ത്തിവെച്ച ആയിരത്തിയൊന്ന് കലശകുടങ്ങളിലും ദ്രവ്യം നിറച്ചു പാണിവാദ്യത്തിന്റെ അകമ്പടിയോടെ മന്ത്ര പുരസരമാണ് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വെള്ളിക്കുമ്പങ്ങളിലും ഇരുപത്തിയാറ് സ്വർണ കുമ്പങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറച്ചത് ഇവയുടെ പരികലശ പൂജ അധിവാസ ഹോമം കലശാധിവാസം എന്നിവയും നടന്നു ചൊവ്വാഴ്ചയാണ് അതിപ്രധാനമായ സഹസ്രകലശാഭിഷേകം ഇതോടെ കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നാരായണമംഗലത്ത് മദ്യവില്പനശാല സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ നഗരസഭാ ചെയർമാനും കൌൺസിലർമാർക്കും നിവേദനം നൽകി നാരായണമംഗലം ദളിത് കോളനിക്ക് സമീപം മദ്യവിൽപ്പനശാല സ്ഥാപിക്കുന്നത് ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ജനവികാരം മാനിക്കാതെ മദ്യവിൽപ്പനശാല സ്ഥാപിക്കുന്നതിനെതിരെ നിരാഹാരമുൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ ആരംഭിക്കുമെന്നും നിവേദനത്തിൽ മുന്നറിയിപ്പ് നൽകി മദ്യവിരുദ്ധ സമിതി നേതാക്കളായ സി കെ സുധാകരൻ പി എൻ മോഹനൻ തുടങ്ങിയവർ നിവേദക സംഘത്തിന് നേതൃത്വം നൽകി നാട്ടിക ശ്രീനാരായണ കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന് വ്യാഴാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് നാട്ടികയിൽ ആഘോഷ പരിപാടികളുടെ വിളംബര ജാഥ നടക്കും വ്യാഴാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ പി സദാശിവം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാപിതമായ കോളേജിന്റെ സുവർണ ജൂബിലി സ്റ്റാമ്പിന്റെ പ്രകാശനം ഗവർണർ നിർവഹിക്കും സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സെമിനാർ വനിതാ ദിനത്തോടനുബന്ധിച്ച് ലിംഗനീതി എന്ന വിഷയത്തിൽ സെമിനാർ കവിയരങ്ങ് എക്സിബിഷൻ എന്നിവ നടക്കും പ്രിൻസിപ്പാൾ ഡോക്ടർ സി അനിത അനിതാശങ്കർ ഉണ്ണികൃഷ്ണൻ തൃഷ്ണാത്ത് പി എൻ സുജിത് ഇ വി ധർമ്മൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വാടാനപ്പള്ളി പഞ്ചായത്തിലെ വളം വിതരണത്തിലുണ്ടായ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു വളം സ്വന്തമായി നിർമ്മിക്കുന്ന കമ്പനിയിൽ നിന്ന് വളം വാങ്ങണമെന്നാണ് പദ്ധതിയിലെ രേഖയിലെ നിബന്ധന എന്നാൽ മോട്ടോർ മാത്രം നിർമ്മിക്കുന്ന റൈക്കോ എന്ന സ്ഥാപനത്തിന് ഇറക്കാൻ രഹസ്യമായ പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകുകയായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു സി പി എം നേതൃത്വം നൽകുന്ന തൃത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലൈസൻസ് പുതുക്കാതെയാണ് വളം വിതരണം നടത്തുന്നത് തുടർ സമരങ്ങളുടെ ഭാഗമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും കൃഷിഭവനിലേക്കും മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ഡി സി സി അംഗം സി എം നൌഷാദ് ഇ വി ഉണ്ണികൃഷ്ണൻ പി എസ് സുരത് കുമാർ ഗിൽസ തിലകൻ എ ടി അബ്ദുള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കുന്നംകുളം നഗരത്തിലെ നിരവധി പൊതു കിണറുകൾ ഉപയോഗശൂന്യമായി നശിക്കുന്നു മേഖലയിലെ നിരവധി പൊതു കിണറുകളാണ് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത് കുന്നംകുളം താലൂക്ക് ആശുപത്രി കോമ്പൌണ്ടിനുള്ളിലുള്ള കിണർ കാടുപിടിച്ചു കിടക്കുകയാണ് കുന്നകുളം ഗുരുവായൂർ റോഡിലെ ഗേൾസ് പൊതുകിണറും തെക്കേ അങ്ങാടിയിലും പടിഞ്ഞാറി അങ്ങാടിയിലും നിർമ്മിച്ചിട്ടുള്ള കിണറുകളെല്ലാം തന്നെ ഉപയോഗിക്കാനാകാത്ത നിലയിലാണ് വീടുകളിലെയും കച്ചവട കേന്ദ്രങ്ങളിലെയും മാലിന്യങ്ങളും മറ്റും നിക്ഷേപിച്ചതോടെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ് കിണറുകൾ റീചാർജ് ചെയ്യുന്നതോടെ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും കിണർ റീചാർജ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചാൽ വരും വർഷങ്ങളിലും കിണറുകൾ ഫലപ്രദമായി ഉപയോഗിക്കാനാകും സ്വകാര്യ കമ്പനികൾ ഇന്റർനെറ്റ് കേബിൾ ഇടുന്നതിനായി കുഴിച്ച കാനകൾ ശരിയായി മണ്ണിട്ട് മൂടാത്തതിനെ തുടർന്ന് മഴ പെയ്തപ്പോൾ റോഡരികിൽ വലിയ കുഴികൾ പ്രത്യക്ഷപ്പെട്ടു പൊതുമരാമത്ത് വകുപ്പിനു കീഴിലെ കൊടകര വെള്ളിക്കുളങ്ങര റോഡരികിലാണ് യാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുന്ന ചതിക്കുഴികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അവിട്ടുപ്പള്ളി മുതൽ കോടാലി വരെയുള്ള ഭാഗത്ത് റോഡിന് ഇരുവശത്തുമായി നിരവധി കുഴികളാണ് തിങ്കളാഴ്ച ഉണ്ടായ കനത്ത മഴയ്ക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ചേലക്കൂട്ടുകര ഭാഗത്ത് ഒരടിയിലേറെ താഴ്ചയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ഈ മാസം പതിനാറിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു ആറാം ഉത്സവ നാളായ പതിനൊന്നിന് രാവിലെ മാങ്കുറ്റിപ്പാടം കടവിലേക്ക് ആറാട്ടിനെഴുന്നള്ളത്ത് ആറാട്ട് കൊടിക്കൽപ്പറ എന്നിവ നടക്കും പതിനാറിന് പൂരം എഴുന്നള്ളിപ്പ് കാവടിയാട്ടം കാഴ്ച ശിവേലി പഞ്ചവാദ്യം തായമ്പക എന്നിവ ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് വേണു നന്ദാളി സെക്രട്ടറി തിലകൻ വെട്ടത്ത് ട്രഷറർ ബിനു പുണർക്ക നോമിനി ഗോപാലൻ തോട്ടത്തെ തുടങ്ങിയവർ പങ്കെടുത്തു പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് ആരംഭിക്കാൻ പോകുന്ന കുപ്പിവെള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മതിരകം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസം നടത്തി സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഒ എ ജിൻട്രിൻ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി സി എസ് രവീന്ദ്രൻ കെ എം ജോസ് പി എൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പൈങ്കുളം പ്രദേശത്തെ ക്ലബിന്റെ വരാന്തയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പൈങ്കുളം ഇരുമ്പലത്തുകൊണ്ട് വീട്ടിൽ ഗണപതിയുടെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുജിത്താണ് മരിച്ചത് ചെറുതിരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഫാസിസത്തിനെതിരെ യുവതയുടെ താക്കീത് എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പടിഞ്ഞാറനടയിൽ സംഘടിപ്പിച്ച പൊതുയോഗം പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ കെ ഷിബു അധ്യക്ഷനായി ഒ അബ്ദുറഹ്മാൻകുട്ടി പി കെ അബൂബക്കർ സിദ്ദിഖ് പന്താവൂർ തുടങ്ങിയവർ സംസാരിച്ചു കല്ലൂർ വട്ടക്കുഴി ടോണിയുടെ മകളും കോദാനിക്കൽ സിജോയുടെ ഭാര്യയുമായ ലിസ് നിര്യാതയായി ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു സംസ്കാരം കല്ലൂർ വെസ്റ്റ് ഹോളിമേരി റോസറി പള്ളിയിൽ നടത്തി കടങ്ങോട് തെക്കുമുറിയിൽ റോഡ് നിർമ്മാണത്തിനിടയിൽ സിപിഎം പ്രവർത്തകർ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കയ്യേറി മതിൽ പൊളിച്ചുവെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ പന്തംകുളുത്തി പ്രകടനം നടത്തി വയോധികയായ കഴുങ്കിൽ കല്യാണിയുടെ മതിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും നേതൃത്വത്തിലാണ് അൻപതോളം വരുന്ന സിപിഎം പ്രവർത്തകർ പൊളിച്ചു നീക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം ഇ ചന്ദ്രൻ ആരോപിച്ചു ബി ജെ പി നേതാക്കളായ മുരളി കാരാമിൽ വിനു ഇടുക്കാട്ട് കെ ആർ രതീഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ഗുരുവായൂരിൽ നടന്ന ഹെഡ്ലോർഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു ചാവക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സി ഐ ടിയു കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ മണി അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം പി എ ലജ്ജുകൂട്ടൻ ഏരിയ സെക്രട്ടറി എൻ കെ അക്ബർ സി പി എം ഏരിയ സെക്രട്ടറി എം കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ നടുവിൽ മഠം റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി ജോസഫ് നിർവഹിച്ചു പ്രദേശത്തെ മുതിർന്ന പൗരൻ ഖാദർ അധ്യക്ഷനായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ശശി ശേഖരത്ത് സി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്ന സി പി എമ്മിന്റെ പ്രചാരണത്തിനെതിരെ ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി ബി ജെ പി ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനീഷ് ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷനായി ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രാകേഷ് കുമാർ ഒ ബി സി മോർച്ച മണ്ഡലം സെക്രട്ടറി സുന്ദരൻ ചെറ്റണ്ട സുരേഷ് നാലുപുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം തെക്കേപ്പുറത്ത് സ്ഥാപിക്കാൻ പോകുന്ന ബീവറേജസ് ഷോപ്പിന് യാതൊരു വിധത്തിലും നഗരസഭ അനുമതി നൽകില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഉറപ്പു നൽകി ജനവാസ മേഖലയായ തെക്കേപ്പുറത്ത് ബീവറേജ് ഷോപ്പ് ആരംഭിക്കുന്നതിനെതിരെ കൗൺസിലർ ശ്രീജിത്ത് തിങ്കളാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ചിരുന്നു നഗരസഭാ സ്ഥിരം അധ്യക്ഷരായ ഷാജി ആലിക്കൽ ഗീതാ ശശി കൗൺസിലർമാരായ ബിജുസി ബേബി സോമൻ ചെറുക്കുന്ന് തുടങ്ങിയവരും ശ്രീജിത്തിനെ പിന്തുങ്ങി ഇതേ തുടർന്നായിരുന്നു ചെയർപേഴ്സന്റെ മറുപടി നാട്ടിക ഐസ് പ്ലാന്റിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉപകരണങ്ങൾ കത്തി നശിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം വീട്ടുടമസ്ഥന്റെ അനുമതിയോടെയാണ് ഉപകരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്നത് വിവരമറിഞ്ഞ് തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ സുഭാഷിണി സി പി എം ലോക്കൽ സെക്രട്ടറി കെ ബി ഹംസ കർഷക സംഘം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തിൽ വലപ്പാട് പോലീസിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ട് ദേശീയ സ്കൂൾ കായികമേളയിൽ ഒന്നാം സ്ഥാനം നേടിയ കേരള ടീം അംഗം വി എച്ച് അഷ്ഫാക്കിന് ജന്മനാടായ അഴീക്കോട് കൊട്ടിക്കലിൽ സ്വീകരണം നൽകി ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം കെ കെ അനിൽകുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എൻ ഔഷദ് അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് കെ എസ് സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മതിലകം കൊടുങ്ങല്ലൂർ ഐ സി ഡി എസ് സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കായ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് പി ടി എ പ്രസിഡന്റ് ബി എസ് ശക്തിധരൻ ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപകൻ എം ഡി സന്തോഷ് അധ്യക്ഷനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഒ എസ് നഫീസ ക്ലാസ് നയിച്ചു കെ എൽ രശ്മി സബിത വി ജോസഫ് സി കെ ദീപ്ത തുടങ്ങിയവർ സംസാരിച്ചു മുല്ലശ്ശേരി മധുക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും പൂരമഹോത്സവവും ആഘോഷിച്ചു പൂരമെഴുന്നള്ളിപ്പിൽ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ഭഗവതിയുടെ തിടം വേട്ടി സുനിൽ പുതുശ്ശേരിയും സംഘവും ചെണ്ടമേളത്തിന് പ്രാമാണികത്വം വഹിച്ചു വിവിധ സംഘടനകളുടെയും സമുദായങ്ങളുടെയും നേതൃത്വത്തിൽ നാടൻ കലാരൂപങ്ങളും കാവടി എഴുന്നള്ളിപ്പും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിൽ എത്തി അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായി ഒൻപതാനങ്ങളെ അണിനിരത്തി ശ്രീവേലി നടന്നു ആനയൂട്ട് കാഴ്ച ശിവേലി എന്നിവയും ഉണ്ടായി കാഴ്ച ശിവേലിയുടെ ഭാഗമായി വർണ്ണശബളമായ കുടമാറ്റവും നടന്നു പെരുവനം സതീശൻമാരാർ മേളത്തിന് നേതൃത്വം നൽകി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാമ്പ്യന്മാരായി കൈപ്പറമ്പ് പഞ്ചായത്തിലെ ഗ്രൌണ്ട് നടന്ന ഫൈനലിൽ ചെറുപ്പുളശ്ശേരി മുസാഫിർ എഫ്സി അൽ മദീനയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോഴിക്കോട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം കപ്പുയർത്തിയത് ടൂർണമെന്റിലെ മികച്ച ടീമായി തൃശൂർ ജിൻഹാനയെടുത്തു സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു പീലിക്കാവടികളും പൂക്കാവടികളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യമേളങ്ങളും ഒത്തുചേർന്ന നാദതാള വാദ്യവർണ്ണ വിസ്മയം കാണാൻ ആയിരങ്ങളാണ് തിങ്കളാഴ്ച ഒന്നര മണിക്കൂർ നീണ്ട കുടമാറ്റത്തോടെയാണ് പൂരത്തിലെ പ്രധാന പങ്കാളികളായ നൂലുവള്ളി ദേശവും ചെമ്പുച്ചെറ ദേശവും ഒൻപത് വീതം ആനകളെ അഭിമുഖമായി അണിനിരത്തിയതോടെയാണ് കുടമാറ്റം നടത്തിയത് ബുധനാഴ്ച രാവിലെ നൂലുവള്ളി പടിഞ്ഞാട്ടുമുറി തടവിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും സോളിഡാരിറ്റിയുടെ യുവജന പ്രതിരോധ സമ്മേളനം കെഇഎൻ കുഞ്ഞുമുഹമ്മദ് കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്തു സാമ്രാജ്യത്തെ വിരുദ്ധ ദേശീയതയെ ശിഥിലമാക്കി ഹിറ്റ്ലർ ഉയർത്തിക്കൊണ്ടുവന്ന വംശീയ ദേശീയതയെ സ്ഥാപിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു നേരത്തെ കോതപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലിക്കു ശേഷം വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ടി ഷാക്കീർ അധ്യക്ഷനായി കെ അംബുജാക്ഷൻ അനൂപ് കുമാരൻ മുഹാന ഹിഷാം തുടങ്ങിയവർ സംസാരിച്ചു സിപിഎം കുണ്ടഴയ്യൂർ ബ്രാഞ്ച് സെക്രട്ടറി സി എസ് രമേശിനെ ഉത്സവത്തിനിടെ മർദ്ദിച്ച പാവരട്ടി പോലീസ് അഡീഷണൽ എസ്ഐക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സിപിഎം ലോക്കൽ സെക്രട്ടറി ടി ഐ സുരേഷ് ഉദ്ഘാടനം ചെയ്തു എ കെ തങ്ങൾ അധ്യക്ഷനായി കെ കെ ബാബു കെ എ ബാലകൃഷ്ണൻ കെ വി മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗുരുവായൂർ ഗാന്ധിനഗർ കലാഭവൻ മണി ഫാൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കലാഭവൻ മണി അനുസ്മരണം നടത്തി സാമൂഹിക പ്രവർത്തകൻ ഫിറോസ് പി തൈപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സിആർ മനോജ് അധ്യക്ഷനായി കെ കെ ഗോപി ഷാജൻ അച്ചാണത്ത് കെ വി സത്താർ തുടങ്ങിയവർ സംസാരിച്ചു പെരിങ്ങോട്ടുകരയിൽ വീട്ടമ്മമാർക്കും മറ്റ് തൊഴിലന്വേഷകർക്കും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മലയാളം സാംസ്കാരിക വേദി ക്ലബ്ബ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി താന്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സുനന്ദ രവി അധ്യക്ഷയായി കിലാ അഡ്മിനിസ്ട്രേറ്റീവ് അംഗം റീന ബെന്നി ക്ലാസ് നയിച്ചു ഗുരുവായൂർ നഗരസഭ മുപ്പത്തിയെട്ടാം വാർഡ് താമരയൂർ നൂറ്റിയൊമ്പതാം നമ്പർ അംഗൻവാടിക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ പ്രൊഫസർ പി കെ ശാന്തകുമാരി നിർവഹിച്ചു വാർഡ് കൌൺസിലർ ടി കെ വിനോദ്കുമാർ അധ്യക്ഷനായി ഐസിഡിഎസ് സൂപ്പർവൈസർ വി എസ് സരസു അധ്യാപിക കെ എ അമല ശശി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു ജനകീയാസൂത്രണ പദ്ധതിയിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പറപ്പൂരിൽ ബൈക്ക് തട്ടി കാൽനട യാത്രക്കാരന് പരിക്കേറ്റു പറപ്പൂർ ചാലക്കൽ സ്വദേശി ഊട്ടുമടത്തിൽ സാരമായി പരിക്കേറ്റ ചന്ദ്രനെ പറപ്പൂർ ആക്സ് പ്രവർത്തകർ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മനുഷ്യന്റെ ക്രൂരത മൂലം ചിറക് അരിയപ്പെട്ട നൂറിലധികം പച്ചപ്പനം തത്തകളെ മൂന്ന് മാസക്കാലത്തെ പരിചരണത്തിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്വതന്ത്രരാക്കി ചിറകരിഞ്ഞ് വിൽക്കുവാനായി കൂട്ടിലടച്ച തത്തകളെ പലയിടങ്ങളിൽ നിന്നാണ് ഇതര സംസ്ഥാനക്കാരായ നാടോടികളിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ചിറകരിഞ്ഞ പക്ഷികളെ മൂന്നുമാസക്കാലം പരിചരിച്ച് സ്വതന്ത്രമാക്കാനായി അന്തിക്കാട് ഹൈസ്കൂളിൽ എത്തിക്കുകയായിരുന്നു പീച്ചി വൈൽഡ് ലൈഫ് വാച്ചർ സേവ്യർ എൽതുരുത്തിന്റെ നിരീക്ഷണത്തിലും സംരക്ഷണത്തിലുമായിരുന്ന ഈ തത്തക്കൂട്ടങ്ങളെ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ വെച്ചാണ് സ്വതന്ത്രരാക്കിയത് തത്തകളെ വിൽക്കരുത് വളർത്തരുത് എന്ന സന്ദേശം വിദ്യാർത്ഥികളിലൂടെ സമൂഹത്തിൽ എത്തിക്കുന്നതോടൊപ്പം ഇത്തരം പക്ഷികൾക്ക് നേരെ നടത്തുന്ന ക്രൂരതകളെ തടയിടുക എന്ന ലക്ഷ്യവും വനംവകുപ്പിനുണ്ട് മൂന്നു മാസക്കാലത്തിനുശേഷം സ്വാതന്ത്ര്യത്തിന്റെ ചിറകടിച്ച് ഭൂരിഭാഗവും പറന്നകന്നു ചിലതൊക്കെ പറക്കാൻ മറന്ന് നിലത്ത് വീണു പേടികൂടാതെ വിദ്യാർത്ഥികൾക്കിടയിലൂടെ നടന്ന ഇവ കുട്ടികൾക്കും കൗതുകമായി ചടങ്ങിന്റെ ഭാഗമായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കിഷോർകുമാർ വന്യജീവി സംരക്ഷണ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു പി പ്രസിഡന്റ് എ എ ആബിദ് അലി അധ്യക്ഷത വഹിച്ചു ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർമാരായ ആർ രാജീവ് ദിനേശൻ തുടങ്ങിയവർ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കൈപ്പമംഗലം പഞ്ചായത്ത് കുടുംബശ്രീ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി ടി രാജ്മോഹൻ നായർ സി ഡി മെമ്പർ ഫാത്തിമ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു പറപ്പൂർ ചിറ്റിലപ്പള്ളിഇസ്തെൻ റീതാസ് പള്ളിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് നാലുപേർക്ക് പരിക്കേറ്റു കൊൽക്കത്ത സ്വദേശികളായ കെ സൂരജ് ബിമൽ മണ്ഡൽ പി സൂസൻ എറവ് സ്വദേശി കാനരപ്പറമ്പിൽ കൃഷ്ണകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് പറപ്പൂർ ആക്സ് പ്രവർത്തകർ പരിക്കേറ്റവരെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കളഞ്ഞുകിട്ടിയ സ്വർണ നെക്ലസ് ഉടമയ്ക്ക് തിരിച്ചു നൽകി യുവാക്കൾ മാതൃകയായി അമ്പലൂരിൽ വിവാഹ സൽക്കാരത്തിനിടെയാണ് അങ്കമാലി കാനാമ്പുറം ചന്ദ്രന്റെ ഭാര്യ ലീലയുടെ നെക്ലസ് നഷ്ടപ്പെട്ടത് വിവാഹത്തിനെത്തിയ നെല്ലായി നാലിപ്പറമ്പിൽ വിനീത് പറപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഡി നെൽസൺ എന്നിവർക്കാണ് വിവാഹ ഹാളിൽ നിന്ന് നെക്ലസ് ലഭിച്ചത് ഉടൻ ഇവർ പുതുക്കാട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ നെക്ലസ് ഉടമയ്ക്ക് തിരിച്ചു നൽകി മുരിയാട് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കടുത്ത വേനലിനെ നേരിടാൻ ജലസംരക്ഷണത്തിനായി കുളം നിർമ്മിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ കുളം ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ ചെയർപേഴ്സൺ അജിത രാജൻ അധ്യക്ഷയായി അംഗം എ എം ജോൺസൺ ടി വി വത്സൺ കെ എ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു വേനൽ മഴക്കിടെ ചിമ്മിനി ഡാം തുറന്നു കുറുമാലിപ്പുഴയിലെ നീരൊഴുക്കിനൊപ്പം ചിമ്മിനി വൈദ്യുതി പദ്ധതിയുടെ ഉത്പാദനവും പുനരാരംഭിച്ചു മന്ത്രിയും കളക്ടറും കോൾ കർഷകരുമായി നടത്തിയിരുന്ന ചർച്ചയിലെ തീരുമാനപ്രകാരം തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് ഡാം തുറന്നത് വൈദ്യുതി പദ്ധതിയുടെ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെയാണ് വെള്ളം പുറത്തേക്കൊഴുകുന്നത് മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു വേനൽമഴയും പുഴയിലെ വെള്ളത്തിന്റെ അളവും പരിശോധിച്ച ശേഷം ഡാമിന്റെ ഡിസ്പേർഷൻ വാൽവ് കൂടി തുറക്കുന്ന കാര്യം പരിഗണിക്കും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വേനൽമഴ ചിമിനി ഡാമിനെ തുണച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പുല്ലരി കടവാരത്ത് കലാഭവൻ മണി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കലാഭവൻ മണിയുടെ ഒന്നാം ചർമ്മവാർഷികം ആചരിച്ചു ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും പ്രഭാഷണവും നടത്തി സുധീഷ് ലിജോ പ്രതാപൻ രമ തുടങ്ങിയവർ നേതൃത്വം നൽകി വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ലബോറട്ടറി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേഫ് ചെറായി ഉദ്ഘാടനം ചെയ്തു അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ആശീർവദിച്ചു സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ തട്ടിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സുധിനി രാജീവ് പി പ്രസിഡന്റ് പി ജോബ് തുടങ്ങിയവർ സംസാരിച്ചു കലാഭവൻ മണിയുടെ ഒന്നാം ജന്മ വാർഷിക ദിനാചരണത്തിൽ വേദനയ്ക്ക് ഓർമ്മകൾക്ക് മുന്നിൽ നാടൻപാട്ട് കലാകാരന്മാർ അനുസ്മരണം നടത്തി അന്തിക്കാട് നാടൻപാട്ട് കലാസംഘത്തിന്റെ നേതൃത്വത്തിൽ കാനാണി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മണി സദ്യ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് നാടൻപാട്ട് കലാകാരൻ അറുമുഖൻ വെങ്കിടങ്ങൻ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മണിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ ഗണേഷ് അധ്യക്ഷയായി അരങ്ങ് നാടൻപാട്ട് സംഘം സെക്രട്ടറി രതീഷ് മുടവങ്ങാട്ടിൽ പ്രസിഡന്റ് മണി ചെമ്മപ്പള്ളി മുരളി കാനാണി തുടങ്ങിയവർ സംസാരിച്ചു പാലത്തിൽ അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാരെ തിരിഞ്ഞു നോക്കാത്ത സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഉടമയുടെ നടപടിക്കെതിരെ ബസ്സുകൾ തടഞ്ഞിട്ട് നാട്ടുകാരുടെ പ്രതിഷേധം അപകടത്തിൽപ്പെട്ട ആറ്റുപറമ്പത്ത് ഗ്രൂപ്പിന്റെ ബസ്സുകളാണ് നാട്ടുകാർ തടഞ്ഞിട്ടത് അപകടത്തിന് ശേഷം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായ യാത്രക്കാരെ ആറ്റുപുറമ്പത്ത് ബസ്സുടമയും ജീവനക്കാരും കാണാൻ പോലും തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട പ്രിൻസ് ബസിന്റെ ഉടമയും ജീവനക്കാരും യാത്രക്കാർക്ക് ആവശ്യമായ ചികിത്സാ സഹായം നൽകിയതായി പറഞ്ഞു പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറ്റുപുറമ്പത്ത് ഗ്രൂപ്പിന്റെ ബസ്സുകൾ നാട്ടുകാർ തടഞ്ഞു തുടങ്ങിയതോടെ ജീവനക്കാർ എതിർപ്പുമായി വന്നത് തർക്കത്തിന് ഇടയാക്കി ഇതിനിടെ ബസ് ഓണേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചിലർ നാട്ടുകാരുമായി സംസാരിക്കാൻ എത്തിയെങ്കിലും വേഞ്ഞൽമഴ മൂലം കുന്നംകുളം പുല്ലണിച്ചാൽ പടവിൽ കൊയ്ത്ത് മുടങ്ങി മലയോരത്തെ നെൽകർഷകർക്കും സമ്മാനിച്ചത് ദുരിതം ചേറ്റുവ പാലത്തിന് മുകളിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കൂട്ടിയിടിച്ച് അൻപതോളം പേർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന് കാരണം അമിതവേഗം പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടിക്കയറും ബുധനാഴ്ച നടക്കുന്ന ആനയോട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം